എറണാകുളം ജില്ലയുടെ വിവിധ കോൺസ്റ്റിറ്റൻസിയിൽ നിന്നുള്ള പ്രധാന ആളുകളുടെ ഒരു മീറ്റിംഗ് ജില്ലയിലെ പാർട്ടിയുടെ ഫർദർ ഡെവലപ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനും ഒരു ഡിസ്ട്രിക്ട് ലെവൽ കൺവെൻഷനെ കുറിച്ച് ആലോചിക്കാനും വേണ്ടിയിട്ട് വിളിച്ചൊരു സ്വകാര്യ യോഗമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആരും അറിയാതിരുന്നത്. അപ്പോൾ അതിൽ നമ്മളിവിടെ ബുക്ക് ചെയ്തിരുന്നത് ഇവിടെ റെന്റ് ഔട്ട് ചെയ്യുന്ന ഹാളുണ്ട്, ആ ഹാളാണ്. അപ്പോൾ അത് ഉച്ച തൊട്ട് തന്നെ നമുക്ക് അതിന് ഉച്ചയ്ക്കാണ് മറുപടി കിട്ടുന്നത്, മെയിൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. മറുപടിയിൽ ഇങ്ങനെ ഇത് പൊളിറ്റിക്കൽ പാർട്ടി അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും മറുപടി കൊടുത്തു, ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി, ഇത് സോഷ്യൽ മൂവ്മെന്റ് എന്ന രീതിയിൽ നമ്മൾ മറുപടി കൊടുത്തു. അതിനൊരു മറുപടിയും വന്നില്ല പിന്നെ. അപ്പോൾ വൈകുന്നേരം ഇവിടെ വരുമ്പോഴാണ്, ഇത് 6 മണിക്ക് വരുമ്പോഴാണ് അൺലോക്ക് ചെയ്യേണ്ട, തുറന്നു കൊടുക്കേണ്ട എന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫിനെ സംബന്ധിച്ച് അവർക്കൊരു നിവൃത്തിയില്ല. അപ്പോൾ അവരിപ്പോൾ പരമാവധി തടുക്കാൻ നോക്കും, അതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവരെ ഒരു പ്രഷർ ചെയ്ത് നമ്മളിത് കുത്തിപ്പൊളിച്ച് കയറേണ്ട എന്ന അഭിപ്രായം, കുത്തിപ്പൊളിച്ച് കയറണം എന്നൊരു അഭിപ്രായം ഒന്നും ഇപ്പോൾ പൊതുവായിട്ട് നമ്മൾ പൊതുവായിട്ട് സ്വകാര്യമായി നടത്തേണ്ട ഒരു മീറ്റിംഗ് പബ്ലിക്കായിട്ട് പത്തടിപ്പാലം പി ഡബ്ല്യു, എറണാകുളം പത്തടിപ്പാലം പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്ത് കസാലിട്ട് നടത്തേണ്ടി വന്നു. അപ്പം ഇതൊരു ടൈപ്പ് ഓഫ് ഫാസിസമാണ്. മോഡിയെ തന്നെ നമ്മൾ കുറ്റം പറയുമ്പം അതിലേറെ മോശപ്പെട്ട പ്രവൃത്തി പി ഡബ്ല്യു ഡി മന്ത്രിൻ്റെ അടുത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. മന്ത്രി ഇടപെടാതെ എങ്ങനെ നടക്കുക? അത് വെള്ളരിക്കപ്പെട്ടണം. ഇത് വാടക കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാധനം ഫ്രീ ആയിട്ടല്ല, ആർക്കും ഉപയോഗിക്കാം. പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറ്റില്ല എന്നൊരു വാസ്തവമാണ്. അപ്പോൾ അത് തുറന്ന് തരാതിരിക്കാനൊരു ഉദ്യോഗസ്ഥന്, ഈ പാവപ്പെട്ട ഇവിടുത്തെ എന്താ പറയുക കെയർ ടേക്കറും ലോക്കൽ മാനേജറും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നോ എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പം നമ്മളത് ബലം പ്രയോഗിച്ച് തുറക്കുന്നത് ഒഴിവാക്കി. ഇനിയിപ്പോൾ അവരൊരു പ്രതിസന്ധി ഇല്ലാണ്ട് അങ്ങനെയാണ് മുറ്റത്ത് കസാല പുറത്തുനിന്ന് വാടക വരുത്തി മുറ്റത്തിട്ട് നടത്തിയിട്ടിരിക്കുന്നത്. അത് ഒരുപാടില്ല, 50 ആളുടെ യോഗ വിളിച്ചത്. അതും നമ്മൾ 50 ആളിനെ ചുരുക്കി വിളിച്ചപ്പോൾ ഇവിടെ 100-200 ആളുകൾ ഇവിടെ എത്തി. അതൊക്കെ എങ്ങനെ ഇവരെ കറിഞ്ഞെത്തിയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇനി 18-ാം തീയതി വരുന്ന 18 വെള്ളിയാഴ്ച വൈകുന്നേരം എറണാകുളം ടൗൺ ഹാള് അല്ലെങ്കിൽ കളമശ്ശേരി ടൗൺ ഹാളിൽ നമ്മൾ വിപുലമായ ജില്ലാ കൺവെൻഷൻ ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. അതാണിന്ന് പാകം തീരുമാനമെടുത്തത്. അപ്പോൾ അതിനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് എറണാകുളം ജില്ലയിലെ എല്ലാ പ്രവർത്തകരോടും ഈ DMKയുടെ മൂവ്മെൻറ്റുമായി സഹകരിക്കുന്ന എല്ലാ നല്ല മനുഷ്യരോടും വരുന്ന 18-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഈ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് ഈ കിട്ടിയ ചാൻസിൽ നിങ്ങളോട് എന്താ പറയുക റിപ്പോർട്ടർ വഴി ജനങ്ങളോട് പറയാണ്. അവസരത്തിൽ മന്ത്രിയെ ബന്ധപ്പെടാനോ മന്ത്രി സ്റ്റാഫിനെ ബന്ധപ്പെടാനോ ശ്രമിച്ചു? PSനെ വിളിച്ചിരുന്നു ഞാൻ. PSനെ വിളിച്ചു, ആദ്യം വിളിച്ചു, അദ്ദേഹം വിളിച്ച് റെഡിയാക്കാന്ന് പറഞ്ഞു. രണ്ടാമത് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് PWD മിനിസ്റ്റർ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. ഇതൊക്കെ ആളുകളിൽ നിന്ന് ഈ ഒരു പ്രതിരോധം വർദ്ധിപ്പിക്കാനല്ലാതെ വേറൊന്നും സാധിക്കും.